നമസ്കാരം റാഫ്റ്റോക്കിന്റെ ലീഗ് വൺ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രഞ്ച് ലീഗ് വണ്ണിൽ പി എസ് ജി നാളെ മോൺപില്ലിയറിനെ നേരിടുകയാണ്. നാളെ രാത്രി 12:30 മത്സരം എന്ന് പറയുമ്പോൾ സാങ്കേതികമായി ഇന്ത്യൻ സമയം മറ്റന്നാൾ പുലർച്ചെ 12:30 ഈ കളി നടക്കുന്നത്. ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് പി എസ് ജി ഇപ്പോൾ അവരുടെ താരങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു. പരിക്കേറ്റ് പുറത്തിരുന്ന താരങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ടിൽ ലയണൽ മെസ്സി, മാർക്കോ വെരാറ്റി, സെർജിയോ റാമോസ് തുടങ്ങിയവരുടെ കാര്യത്തിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് അവർ നൽകിയിരിക്കുന്നത്. നമുക്ക് ആ ഒരു മെഡിക്കൽ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോകാം. ലയണൽ മെസ്സിയുടെ കാര്യത്തിൽ അദ്ദേഹം ട്രെയിനിങ് റെസ്യൂം ചെയ്തിരിക്കുന്നു. അദ്ദേഹം റണ്ണിങ് എക്സസൈസുകൾ ആരംഭിച്ചിരിക്കുന്നു. ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രെയിനിങ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു അടുത്ത ഒരു പോയിൻ്റ്, മെഡിക്കൽ പോയിൻ്റ് പുറത്തേക്ക് വിടുക സൺഡേ ആയിരിക്കും എന്നുകൂടി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം സാറ്റർഡേ കളിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. മാർക്കോ വെരാറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് സൺഡേ മുതൽ ടീമിനോടൊപ്പം ഗ്രൂപ്പ് ട്രെയിനിങ് അദ്ദേഹം തുടങ്ങാൻ പോവുകയാണ് എന്നും റിപ്പോർട്ടിലുണ്ട്. സെർജിയോ റാമോസ് ഇൻഡിവിജ്വൽ പ്രിപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇസ്മായിൽ ഗർബിയുടെ കാര്യത്തിലും ഇൻഡിവിജ്വൽ പ്രിപ്പറേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ലയണൽ മെസ്സിയും മാർക്കോ വെരാറ്റിയും മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള യുവേഫ ചാമ്പ്യൻസ് ലീഗിനുള്ള ടീമിൽ ഇടം പിടിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത്. അതിന് തന്നെയാണ് ഏറ്റവും അധികം സാധ്യത. ആരാധകർ പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ്. ലയണൽ മെസ്സിയും നെയ്മർ ജൂനിയറും കിലിയൻ എംബപ്പേയും ഒക്കെ ഒരുമിച്ച് സിറ്റിയെ നേരിടാൻ വേണ്ടി കളിക്കളത്തിലേക്ക് ഇറങ്ങും എന്നവർ കരുതുന്നു. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് വീണ്ടും എത്താം.